സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമേഷ് പഴിഞ്ഞുകാരനാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിലാണ് ഉള്ളത് ഇതിന്റെ പോസ്റ്റിംഗിന്റെ ഡേറ്റ് ഇങ്ങനെ എഴുതി കാണിക്കുക ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് എഴുതി കാണിക്കാൻ വളരെയധികം കാരണങ്ങൾ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കാരണങ്ങ ഒരാൾക്ക് ഇരുപത് രൂപ അതുപോലെ കുട്ടിക്ക് പത്ത് രൂപ വണ്ടി പാർക്ക് ചെയ്യണേ ബൈക്കിനാണെങ്കിൽ പത്ത് രൂപ അങ്ങനെയാണ് ഇപ്പത്തെ ടിക്കറ്റിനും കാര്യങ്ങളൊക്കെ ഈ പോസ്റ്റ് ഉള്ളത് വളരെയധികം വിഷമത്തിലാട്ട എന്താ കാരണം എന്ന് പറയുക ആ കിടക്കണ ആനക്കുട്ടീനുണ്ട അതൊരു ബിംബാണ് അതായത് ഒരു പ്രതിമ അതിൻ്റെ ചെവിടും കാര്യങ്ങളൊക്കെ ഒടിച്ചിട്ടിരിഞ്ഞ് ഇതിനു വേണ്ടി ഇങ്ങനെ കെടുത്തിയിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല ഭയങ്കര ദുഃഖമുള്ള കാര്യം ഒരു ശ്രദ്ധയില്ലാണ്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അതൊരു മുന്നേക്ക് പോകുമ്പോൾ ഞാനത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ കുളത്തിലെ ആനകളൊന്നും വന്നിട്ട് കുളിക്കുന്നത് ഞാൻ ശരിക്കും കണ്ടിട്ടില്ല കാരണം എപ്പോൾ നോക്കിയാലും പച്ച വിരിച്ച് കിടക്കണ ഒരു കുളം അത് എന്താ അതിൻ്റെ സംഭവമൊന്നും ഒരു പിടി നടക്കുന്നില്ല ഇപ്പോൾ ഒരു കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്നൊരു ഒരു ഒരു കാര്യം വ്യക്തമാവുന്നില്ല എനിക്ക് വ്യക്തമാക്കി തരണ്ട പക്ഷെ എന്നാലും ഇത് നമ്മുടെ ദേവസ്വത്തിൻ്റെ അല്ലേ ഇത് അമ്പലങ്ങൾ ആന്ന് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ അമ്പലങ്ങളാണ് ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാന്ന് പറയുന്നുണ്ട് കണ്ടില്ലേ ആ കുട്ടികളൊക്കെ നിൽക്കാതെ ഈ വീഡിയോ ഒന്നും എടുത്തത് ആരേനും വേദനിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ല ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുക അതായത് എത്രയോ വൃത്തിയിൽ എത്രയോ കോടിക്കണക്കിന് ഉറുപ്പിയ ഗുരുവായൂരപ്പൻ്റെ വഴിപാട് കിട്ടുന്ന സ്ഥലങ്ങളിലാണ് അവിടുത്തെ ആല്ത്തറകളും കാര്യങ്ങളും നമുക്ക് കാണുക കാണുമ്പോൾ അതായത് ഒറ്റ നോട്ടത്തിലെ നമ്മൾ മനസ്സിലാക്കുക ഇത്രയും ടിക്കറ്റ് നിരക്കും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടുത്തെ ഒരു അവസ്ഥ അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓരോ പ്രൈവറ്റ് കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടെടുക്കുമ്പോൾ ഒരു ആൾക്കാർക്ക് എത്ര ടിക്കറ്റിന് റേറ്റ് പഠിക്കുന്നതിനുള്ള ഒരു തരത്തിലുള്ള ഫെസിലിറ്റികളും ഇല്ല പിന്നെ കണ്ടില്ലേ അവിടുത്തെ അമ്പലം കാണുമ്പോൾ തന്നെ വിഷമം തോന്നണം എന്താ അവിടുത്തെ സംഭവം ചിലപ്പോൾ ഞാൻ ആചാരം എന്തായാലും അത് വൃത്തിയിൽ അല്ലെങ്കിൽ ഒരു പെയിന്റ് അടിച്ച് ഒരു നല്ല ഓടും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ മാറ്റിക്കൂടെ അതൊരു നല്ല കാര്യമായിരിക്കും തോന്നണം കാരണം ചിലപ്പോൾ ആരും ഇതിനെ പറ്റിയിട്ടൊന്നും പ്രതികരിക്കാറുണ്ടാവില്ല ഒന്നും പറയാറുണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പം ഞാൻ അവിടെ പറയണതും ഇവിടുത്തെ അടിസ്ഥാനം എന്താണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല പക്ഷെ കാണുമ്പോൾ തന്നെ ആ തൊട്ടികൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള സമയങ്ങളായി ഉണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അതായത് ഒരു ഒരു എന്താ പഴപ്പം മാരി ഇരിക്കുന്നത് ഇതൊക്കെ ശരിക്കേ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങൾ പോയി നോക്കുമ്പോഴാണ് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയാം എല്ലാം നല്ലത് 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കാണുമ്പോൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടും കണ്ടില്ല നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂരിൽ നമ്മുടെ ഗുരുവായൂർ ഇത് തന്നെ കണ്ടില്ലേ കെട്ടി ഏതോ വടക്കാമീരാകാതെത്താ സ്ഥലമാണ് ഒരു ലൊക്കേഷനാണ് പുറമെ നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ എങ്ങനെയോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതിനാണ് ഞാൻ പോസ്റ്റ് ഡേറ്റ് ഇട്ടേക്കുന്നത് ആകെ കൂടിയോ ഒരു കുടിവെള്ളത്തിന്റെ ബേസിക്കലി എനിക്ക് കാണാണ്ടോന്നറിയില്ല എന്തെങ്കിലും ക്ഷമിക്കണം ഒരു കുടിവെള്ളത്തിന്റെ സംവിധാനം പോലും ഇല്ല അവിടുത്തെ തറകളൊക്കെയാണ് ഇത് പൊട്ടി പൊളിഞ്ഞ് കുറഞ്ഞ ചീഞ്ഞ ഡെയിലി ഡെയിലി ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ കണ്ടുട്ടോ ഒരുപാട് സ്ഥലങ്ങള് പോകണ്ട അവിടെ എഴുതി വെച്ചിങ്ങണ്ടോൺ നോ എൻട്രി സ്ഥലങ്ങൾ പോകണ്ടെന്നല്ല പട്ടകളിൽ ഡെയിലി കയറി പോകണ്ട ഒരു ടിപ്പറിൽ പോകുന്നത് കണ്ടു ഇവിടെ ഇന്ന് ഇരിക്കാനുള്ള സെറ്റപ്പ് ഇല്ല ഒരു മഴ വന്നവിടെ കയറി നിൽക്കും അതിനുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യം പോലും ഞാനവിടെ കണ്ടില്ല അല്ലെങ്കിൽ ആൽ ആൽമരത്തിന്റെ ചുവട്ടിലിരിക്കാൻ നമുക്ക് കുറച്ച് ഒരു ചെറിയൊരു അവിടെ നമുക്ക് കുറച്ചേരം കാണാം അതല്ലാണ്ടുള്ള അപ്പുറമുള്ള എന്തിനാണ് ഇങ്ങനെ ടിക്കറ്റ് ആൾക്കാര് ഫ്രീ ആയിട്ട് കയറ്റിക്കൂടെ ഈ പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് അതിൻ്റെതായിട്ടുള്ള വിലകളുണ്ടല്ലോ അല്ലെങ്കിൽ അത് അടച്ചിട്ടിട്ട് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയം എടുത്തിട്ട് ഇത് നല്ല വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം തുറന്നാ പോലെ നമ്മുടെ നാടിന്റെ കണ്ട ആ ഒരു തകരപ്പെട്ടി കൊണ്ടാണ് അവിടെ ഒരു കോടികൾ വരുമാനുള്ള ഗുരുവായൂർ അമ്പലത്തിന്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ മക്കള് അല്ലെങ്കിൽ അവരുടെ ജീവനക്കാരൊക്കെ അവിടെ നിൽക്കണം അവർക്ക് അപ്പുറത്തിരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ചൊരു നല്ല ലുക്കിലും കാര്യങ്ങളിലൊക്കെ ചെയ്തുവിടെ അത് ആനേനെ കെട്ടി ഇതൊക്കെ ഒന്ന് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യാം ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുക ഈ ബോർഡിലൊക്കെ മണ്ണ് വെച്ച് തേച്ച് എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല മതപ്പാടുള്ള ആനയാണ് എന്താണ് അതിനുപോലും ഒരു കാര്യക്രമത്തിലൂടെ നോക്കാനുള്ള ആളില്ലെന്ന് തോന്നുന്നു ഇത് ഞാൻ കണ്ട കാഴ്ചകൾ പറഞ്ഞോടാ എനിക്കിതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പക്ഷെ ഇതുപോലല്ല നമ്മുടെ നമ്മുടെ സ്ഥലങ്ങളും ഒരു വിനോദ സഞ്ചാര കേന്ദ്രം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ സ്ഥാപനത്തിലുള്ള ഒരു സെറ്റപ്പ് ഇങ്ങനെ എല്ലാ ആവുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിന് മാറ്റം വരുത്താൻ പറ്റും എന്തായാലും ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നില്ല കാരണം ഗവൺമെന്റിന്റെ ആണ് ദേവസ്വത്തിന്റെയാണ് അതിനായിട്ട് നോക്കാനുള്ള ചീഫ് എഞ്ചിനീയർ എല്ലാ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട് ഇതിന് ദേവസ്വം മന്ത്രി വരുണ്ട് പക്ഷേ ടൂറിസം എല്ലാം നമ്മൾ ടൂറിസം ടൂറിസം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കെടുക്കുമ്പോൾ പ്രതികരിക്കാണ്ടിരിക്കാനോ പറയാണ്ടിരുന്നാലോ ആരെങ്കിലും ഒരാളെങ്കിലും ഇതിൽ ഒരു ശ്രദ്ധ കൊടുക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കും അവിടുത്തെ ഒരു പ്രാഥമികമായിട്ട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളു പ്രാഥമികമായിട്ട് നമുക്ക് ഇരിക്കാനുള്ള വാഷ്റൂം സൗകര്യങ്ങൾ ഇതുണ്ടെങ്കിൽ ഒക്കെ ഓക്കെയാണ് നമുക്കതിനെ ഒരു കറക്റ്റായിട്ടൊരു ബോർഡിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് അതായത് ഇന്ന കാര്യങ്ങൾ ഇന്ന സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വാഷ്റൂം അല്ലെങ്കിൽ ഒരു ടീ ടീഷോപ്പ് അല്ലെങ്കിലുള്ള ബിൽഡിങ്സ് ആ ഷൂട്ടിങ് എടുത്ത സ്ഥലങ്ങളും പിന്നെ ഈ ഇടിഞ്ഞു പൊളിച്ച സ്ഥലങ്ങളൊക്കെ വൃത്തിയിൽ അടിപൊളിയാക്കിയിട്ട് ഇട്ട് ആ മതിൽ കെട്ട് ചുറ്റുമതിലൊക്കെ അതായത് ആരെ കണ്ടാലും ആകർഷിക്കണ രീതിയിൽ ചെയ്തേ നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും പുറമു വരുന്ന കാണുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു സൗകര്യങ്ങളാവാ ഇത്ര മാത്രമേ പറയുള്ളൂ അത് നിങ്ങൾ കണ്ടിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ട് വിമർശനങ്ങൾ മാത്രമായിട്ട് നിങ്ങൾ കരുതരുത് നിങ്ങൾ നോക്കുക നിങ്ങളുടെ കാഴ്ചപാടില് നോക്കുക അല്ലെങ്കിൽ നാളെ തന്നെ ആനക്കോട്ടെ പത്ത് റുപ്പ് വരുമാനം അതിന് ശേഷം അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണൊന്നും വരരുത് തെറ്റാണെങ്കിൽ തെറ്റ് ശരിയാണെങ്കിൽ അത് മാറ്റാനുള്ള കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക അല്ലെങ്കിൽ അവിടെ കിടന്നോട്ടെ അപ്പം എല്ലാവർക്കും സുമേഷ് വഴിഞ്ഞിക്കാരൻ്റെ നമസ്തേ മഹാഗണപതി महागणपति मनसा स्मरामि महागणपति मनसा स्मरमि महा